ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സുൽത്താൻ്റെ മദ്രസയിലെ മൂലിയമാർക്കുള്ള ചെലവിൻ്റെ ദിവസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കറിയൊക്കെയുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ അത് ഞാൻ തലേദിവസം രാത്രി തന്നെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ വലിയ ജീരകവും കറിവേപ്പിലി ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് കളറ് മാറുന്ന ടൈമിൽ ഞാൻ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി വറുക്കണതിൽ കൂട്ടുമ്പോൾ അത് ആ കറിക്ക് ഒരു രുചി മണക്ക് വേറെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങോട്ട് ഞാൻ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് വറുത്തതിന് ശേഷം പിന്നെ ഞാനതൊന്ന് ചൂടാറാൻ വേണ്ടി കണ്ട് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് അത് വെക്കാനും. പിന്നെ രാവിലെ കണ്ട് അരച്ചെടുത്താൽ മാത്രം മതിയല്ലോ. ഇഞ്ചി വെളുത്തുള്ളി അതും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ചതച്ചെടുത്ത വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ വറുത്തെടുത്ത തേങ്ങയൊക്കെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കട്ടെ. ഇനി ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും ഒന്ന് ഇട്ടുകൊണ്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ പിന്നെ രാവിലെ കറി ഉണ്ടാക്കിയാൽ മാത്രം മതിയല്ലോ. പിന്നെ അത് വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കണില്ല. വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടായിക്കോളും. ഇനി ഞാൻ കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് അടച്ചെടുക്കട്ടെ. അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കണമുണ്ട്, ഒരു കൈ കൊണ്ട് കുക്കറിൻ്റെ അടപ്പ് അടക്കാൻ നോക്കണം ചെയ്യണം. അപ്പോൾ അത്ര നോക്കിയിട്ട് അടയണില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ബാക്കിലോട്ട് നിന്നില്ല. പിന്നെ ഞാനത് എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഒറ്റക്കൈ കൊണ്ട് തന്നെ അത് ചെയ്യണം എന്നുള്ളൊരു വാശിയിൽ നിന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു വാശി നോക്കിയപ്പോൾ അത് സാധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് പറയണത്, നമ്മൾ എത്ര അങ്ങോട്ട് കഴിയില്ലെങ്കിൽ പിന്നെ അത് ഇട്ടു പോകാൻ നിൽക്കരുത്. അപ്പോൾ പരിശ്രമിച്ചു കൊണ്ടേ ഇരിക്കുക. അപ്പോൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിജയം കണ്ടെത്താതിരിക്കൂല. പിറ്റേ ദിവസം രാവിലെ ഞാൻ സുൽത്താനൊക്കെ മദ്രസയിലാക്കി വന്നതിന് ശേഷം പിന്നെ കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. കറിക്കും കടിക്കും ഉള്ളതൊക്കെ ഞാൻ തലേദിവസം രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടി ഉണ്ടാക്കണ ദോശയും പാലപ്പവും അതേപോലെ ഇഡ്ഡലിയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ തലേദിവസം രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്കുള്ള തേങ്ങയൊക്കെ ചിരകിങ്ങാണ്ട് വറുത്ത് അതും ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനൊക്കെ വേവിച്ച് ഒന്നുകൊണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഞാൻ എണീറ്റിട്ട് പിന്നെ അതിനെ ചിക്കന് ഒന്ന് മസാലകളൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വർഷത്തിലുള്ള ഒരു വീട്ടിൽ കൊടുക്കേണ്ട ആവശ്യമുള്ളു. അപ്പോൾ അതുകൊണ്ട് എല്ലാ വീട്ടിൽ നിന്നും പത്തിരിയൊക്കെ തന്നെ ആക്കാൻ അധികം ഉണ്ടാവും. അപ്പോൾ എന്താ, നമ്മൾ ഓരോ വീട്ടുകാർക്കും എപ്പോഴേലുള്ളൂ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ഉസ്താദ്മാർക്ക് അത് ഡയലി കിട്ടുമ്പോൾ അപ്പോൾ അതൊരു മടുപ്പ് തോന്നണ്ടായത് കൊണ്ട് ഞാനിന്ന് ഇങ്ങനെ ഒന്ന് മാറ്റിയതാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ എന്താ ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ കടിയൊക്കെ ഞാൻ മേടിച്ചു, പത്തിരിയും നൂൽപുട്ടൊക്കെ മേടിച്ചിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട്, അതേപോലെ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഒഴിവില്ലാത്തതുകൊണ്ട് ഞാൻ കറണ്ട് അടുപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഗ്യാസിൻ്റെ ഒരടുപ്പത്ത് ഞാൻ ദോശക്കുള്ള ചട്ടി, മറ്റേ അടുപ്പത്ത് ഞാൻ പാലപ്പത്തിനുള്ള ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊക്കെ ഉപ്പിട്ടൊന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഉസ്താദ്മാർക്ക് കൊടുക്കാനുള്ളതല്ലേ ഇതിങ്ങാണ്ട് കുറേ ഉഴുന്നൊക്കെ ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഒന്ന് നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോഴാണെങ്കിൽ നമ്മൾ ആ ദോശയൊക്കെ പണി തന്ന ദിവസമായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസമാണെങ്കിൽ ദോശ ശരിയാവുകയും ചെയ്തില്ല. ഉഴുന്ന് ഞാൻ എല്ലാ പ്രാവശ്യം ഞാൻ കുറച്ച് ഉഴുന്നേ ചേർക്കാറുള്ളൂ. അപ്പോൾ നല്ല ദോശയൊക്കെ കിട്ടലുണ്ട്. അപ്പോൾ ഉസ്താദ്മാർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അധികം തന്നെ ഇട്ടെടുത്തുങ്ങാണ്ടേ അവിടെ നന്നായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ ചായക്കുള്ള വെള്ളമൊക്കെ അപ്പോൾ തഴച്ചു തരുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പൊടിയൊക്കെ ഇട്ടുങ്ങാണ്ട് അതും ഓഫാക്കി വെക്കട്ടെ. പിന്നെ പാലപ്പത്തിൻ്റെ ചട്ടി എന്ന് പറയണേ എല്ലാ ദിവസവും നല്ലപോലെ കിട്ടുന്ന ചട്ടി, പാലപ്പത്തിൻ്റെ ചട്ടി നമ്മളെ ചതച്ചിട്ടുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അടിയിൽ പിടിച്ചിട്ട് അതും വെച്ചിട്ട് ഞാൻ ഈ ഒരു ചട്ടി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇതിൽ കിട്ടാഞ്ഞിട്ട് പിന്നെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടല്ലോ അതിലും നോക്കി നോക്കി, അതിൽ പിന്നെ കുറച്ചൊക്കെ ശരിയായി കിട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം നമുക്ക് പണി എന്ന ദിവസമാണ്. ഇഡ്ഡലി ഇന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇഡ്ഡലി എപ്പോഴും ശരിയാവലൊന്നുമില്ല. അപ്പോൾ ഇന്ന് നല്ലപോലെ ഇഡ്ഡലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രണ്ടും കോളായതുകൊണ്ടാവാം ഇഡ്ഡലി നല്ലപോലെ സൂപ്പറായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇഡ്ഡലിക്ക് ഇഡ്ഡലി ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അങ്ങനെ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കണം. ഇനി അങ്ങനെ ഉസ്താദ്മാർക്ക് കൊണ്ടുപോകാനുള്ള ചായക്ക് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഉസ്താദ്മാർക്ക് പാൽച്ചായാണ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അതിന് പാലൊക്കെ അടുപ്പത്ത് വെക്കട്ടെ. അപ്പോൾ അങ്ങനെ ഇതിലെ കറണ്ട് അടുപ്പിൽ തന്നെയാണ് അതും വെച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മളെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ആ കുക്കറിൽ വേവിച്ചത് പിന്നെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തേങ്ങ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നിളക്കിയതിന് ശേഷം പിന്നെ അത് തിളച്ചതിന് ശേഷം ഒന്ന് ഓഫാക്കി വെക്കണം. പിന്നെ അപ്പോൾ തന്നെ നമ്മളെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് അതും ചായയും റെഡിയാക്കി എടുക്കട്ടെ. ചായപ്പൊടി കിട്ടതിന് ശേഷം പിന്നെ ചായ നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് നമുക്ക് ചെറിയ ഉള്ളിയൊക്കെയും കറിവേപ്പിലൊക്കെ ഒന്ന് തൂമിച്ചെടുത്തുകൊണ്ട് കറിയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ടും ഒപ്പം തന്നെ ആയിട്ടുണ്ട്. ചായയൊക്കെ നല്ലപോലെ തിളച്ചും വന്നിട്ടുണ്ട്. ഉള്ളി മൂത്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളിക്ക് കുറച്ച് മുളകും പൊടിയൊക്കെ ചേർത്തുകൊണ്ട് അത് ഞാൻ കറിയിക്കാണ്ട് ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പം ഇതാണ് നമ്മൾ ദോശ. ദോശയാണെങ്കിൽ ഇന്ന് ശരിയായിട്ടില്ല. അതേപോലെ ഇത് പാലപ്പം, പാലപ്പം നമുക്ക് ശരിയായി കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ശരിയാവാത്തത് കൊണ്ട് നമ്മൾ ഇഡ്ഡലിനെ നോക്കിയപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പോൾ അതാണെന്ന് നല്ലതായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാസറോളൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആക്കി കൊടുക്കുകയാണ് ഉസ്താദ്മാർക്കുള്ളത്. അപ്പോൾ കാസറോളിലാക്കണത് പാലപ്പം അതേപോലെ ദോശയാണ് ആക്കണത്. അപ്പോൾ ഇഡ്ഡലി ഞാൻ ഉസ്താദ്മാർ അവിടെ നിന്ന് തട്ട് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു സുൽത്താൻ്റെ കയ്യിൽ, തട്ടും അതേപോലെ ഫ്ലാസ്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തട്ട് മൂന്ന് തട്ടുള്ള തട്ടായിരുന്നു. അപ്പോൾ അത് ചെറിയ തട്ടായതുകൊണ്ട് അതിൽ ഏഴ് ഉസ്താദ്മാർക്കുള്ള എന്താ കടിയൊന്നും അതിൽ കൊള്ളൂലല്ലോ. അപ്പോൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കാസറോളിലാക്കി കൊടുത്തയക്കണം. ഉസ്താദ്മാർ കൊടുത്തയച്ച തട്ടിൽ പിന്നെ ഞാൻ ഒന്നിൽ ഞാൻ ഇഡ്ഡലി ആക്കിയിട്ടുണ്ട്. പിന്നെ രണ്ട് തട്ടിൽ ഒന്നിൽ ചിക്കൻ കറി, ഒന്നിൽ ചട്നി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെയാണ് ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ അടുത്ത് വരുന്ന ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടും. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.